ഹലോ, നമസ്കാരം. ഇത് പ്രിയങ്കയാണ്, പ്രിയങ്കാസ് വ്ലോഗ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഗിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിനുവേണ്ടി ആകെയുള്ളൊരു പ്രയാസമുള്ള ജോലി എന്ന് പറയാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ക്ലീനാക്കി വെക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ഓരോ കിലോ എടുത്തിട്ടുണ്ട്, രണ്ട്. അപ്പം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു മൂവിയൊക്കെ ഇട്ടിട്ട് ആ മൂവിയും കണ്ടുകൊണ്ട് ഒരു മുറത്തിൽ, ഇല്ലെങ്കിൽ ഒരു വലിയ പാത്രത്തിലാണെങ്കിലും എടുത്തിട്ടിട്ട് ക്ലീൻ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു പണിയായിട്ട് തോന്നത്തേയില്ല. ഈ വെളുത്തുള്ളിയെ മൂന്ന് പീസസ്സായിട്ട്, ഇതിപ്പോൾ വലിയ വെളുത്തുള്ളിയാണ്, നാട്ടിലൊക്കെ കിട്ടുന്ന കുഞ്ഞു വെളുത്തുള്ളിയാണെങ്കിൽ അതിനെ കട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ചെറിയ പീസസ്സായിട്ട് വട്ടത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുക, ഒട്ടും വെള്ളമയം ഉണ്ടാവരുത് ആ മിക്സിയുടെ ജാറിന്. അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ജസ്റ്റ് പൾസിലൊന്നാക്കിയിട്ട് ചതച്ചെടുക്കുകയാണെങ്കിൽ, എന്നിട്ട് അരച്ച് ഒരു 3 kilo 2 kilo ഒക്കെ ഇടുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും നമ്മൾ അരച്ചെടുക്കാൻ. അപ്പം മിക്സി ചൂടാവും. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ആ പേസ്റ്റ് നമ്മൾ ഒരു 1 month ഉണ്ടാക്കി വെക്കുന്ന സംഭവമല്ലേ, അപ്പോൾ ചീത്തയാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗിഞ്ചറും ഗാർലിക്കും പേസ്റ്റുകൾ ഓരോരോ പാത്രത്തിലാക്കി, ഇത് കൈ വെച്ച് നമ്മൾ സാധാരണ ചെയ്യണ കണക്ക് മിക്സിയിൽ എന്തെങ്കിലും അരപ്പൊക്കെ അരച്ച് കഴിയുമ്പം കൈ വെച്ച് ഇങ്ങനെ തൂത്തെടുക്കില്ല, അങ്ങനെ ചെയ്യരുത്. പിന്നെ നനഞ്ഞ സ്പൂണ് യൂസ് ചെയ്യാണ്ടിരിക്കുക, ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ഞാൻ 1 month ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ ഓരോരോ ഗ്ലാസ് ബോട്ടിലാണ് എടുത്ത് വെക്കുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുത്ത് വെക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, നമ്മൾ കുറേ നാളത്തേക്ക് സൂക്ഷിക്കുന്ന സംഭവമല്ലേ. അപ്പോൾ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഇത് രണ്ടും എടുത്ത് വെക്കുക. അതിലേക്ക് ഓരോരോ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഉപ്പൊന്നും ഇടുന്നില്ല, നമ്മൾ അരച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 tablespoon ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യാണ്ട് വെറുതെ ഉപ്പ് മാത്രം, ഞാൻ ഇതിന് മുമ്പ് ചെയ്തപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന് ഒരു ഗ്രീൻ കളർ വരും. അപ്പോൾ ഗ്രീൻ കളർ വരുമ്പോൾ ചീത്തയാവില്ല, എന്നാലും നമുക്കത് യൂസ് ചെയ്യാനൊരു മടിയായിരിക്കും. എന്താ ഇതിന് പ്രോബ്ലം എന്നറിയില്ല, പക്ഷേ ഓയിൽ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് കളർ വ്യത്യാസം ഉണ്ടാകും, അതുകൊണ്ട് ഓയിൽ ചേർക്കണം. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പം 2 ചെറിയ bottle ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഫ്രീസറിലും വെക്കാം, 1 നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം. അങ്ങനെ ആകുമ്പോഴേക്കും ആ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നത് തീരാറാവുമ്പോൾ നമുക്ക് ഫ്രീസറിലുള്ള എടുത്താലായിട്ട്, 1 month കൂടുതലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇത് നമ്മുടെ പണി വളരെ എളുപ്പമാണ്, കാരണം രാവിലെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളൊക്കെ ഉള്ളവരും ഓഫീസിൽ പോകേണ്ടവരൊക്കെ ആകുമ്പം വർക്കിംഗ് വുമൻസ് ആണെങ്കിൽ അവരെ പെട്ടെന്ന് ഓരോന്നും ക്ലീൻ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. ഇഞ്ചിയാണെങ്കിലും വെളുത്തുള്ളിയാണെങ്കിലും അപ്പം നമ്മളിങ്ങനെ നേരത്തെ പേസ്റ്റാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മുടെ പണികൾ ഈസി ആവും. എന്താ പറയുക, ഒരു ഫ്രിഡ്ജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമാണ്. എല്ലാ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കറികൾക്കും തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്നാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.